ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്ലിച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്ലിച്ച് എന്താണെന്ന് വെച്ചാൽ, ടി ഡി എം മാച്ച് കളിക്കുമ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ബാക്കിയുള്ളവരെ എങ്ങനെ അടിച്ചിടാമെന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ്, ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കണ്ടെയ്നറിൻ്റെ അടുത്ത് വരിക. അതിനുശേഷം നിങ്ങളുടെ ബാഗ് തുറന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത സ്കോപ്പുകൾ അതുപോലെ തന്നെ റെഡ് ഡോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കളയുക. ഇനിയിപ്പോൾ നിങ്ങളുടെ തോക്കിലേതെങ്കിലും റെഡ് ഡോട്ടോ ഹോളോഗ്രാഫിക്കോ അല്ലെങ്കിൽ സ്കോപ്പോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം ഈ ഒരു മുകളിലേക്ക് കയറാനുള്ള വഴിയില്ലേ, അതിൻ്റെ താഴേക്ക് വന്നിട്ട് പ്രോൺ ചെയ്ത് കിടക്കുക. പ്രോൺ ചെയ്ത് കിടക്കുമ്പോൾ ഒരു കാര്യം നോക്കണം, നമ്മുടെ തലയുടെ തൊട്ട് മുകളിലായിരിക്കണം നമ്മൾ എയിം ചെയ്യുന്ന ആ സാധനം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവിടെ കിടന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ പ്രോൺ എന്നുള്ള ബട്ടണിൽ മാത്രം ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്റ്റാൻഡ് ആവരുത്, അൺഎബിൾ ടു സ്റ്റാൻഡ് എന്നുള്ള ഒരു ഇത് മാത്രമേ എഴുതി കാണിക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഞെക്കുക. അത് അങ്ങനെ കുറേ പ്രാവശ്യം ഞെക്കുമ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തി അൺഎബിൾ ടു ഗോ പ്രോൺ എന്നാണ് കാണിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉള്ളിലല്ല, പുറത്തുള്ള പോലെയാണ്. പക്ഷേ ഞാൻ ഉള്ളിലാണ്. ഇപ്പോൾ ഞാനിതാ അത് കൂടെ നോക്കുമ്പോൾ ആ സൈഡ് എനിക്ക് കാണാം, അതുപോലെ തന്നെ നേരെ ഫ്രണ്ട് കാണാം. അപ്പോൾ പുറത്താണെങ്കിൽ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫയർ ചെയ്തു, ഇനി ഫയർ കൊള്ളുന്നുണ്ട്, പക്ഷേ അവൻ എന്നെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ തൊട്ട് മുകളിൽ ആ കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരുത്തനുണ്ട്, അവൻ അതിശയിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഫയർ ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റ് സംഭവിക്കാം. അപ്പോൾ ആ തെറ്റ് സംഭവിക്കുന്ന രീതികൾ കാണിച്ചു തരാം. അതും കൂടി കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഡിസ്ലൈക്കും ചെയ്യുക. ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇനി ഇത് മനസ്സിലായില്ലേ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കാരണം ചോദിക്കുക. അപ്പോൾ ഇത് നടക്കാത്ത സാഹചര്യങ്ങൾ കാണിച്ചു തരാം. ഇനി നടക്കാത്ത രീതികൾ, നിങ്ങൾ ജസ്റ്റ് മുന്നോട്ട് പോകുമ്പോഴത്തെ അതിന് തൊട്ട് മുന്നേ ഒരു ഇത് കൂടിയുണ്ട്, കണ്ടെയ്നർ കൂടിയുണ്ട്. പക്ഷേ അതിൽ നമുക്ക് കയറാൻ കഴിയില്ല, കാരണം അതിന് വലിപ്പമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. ഇതാ ഇസ് രണ്ടാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കോപ്പൊന്നും ബാഗിൽ നിന്ന് സ്കോപ്പൊന്നും കളയാതെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് വർക്കാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ഇതാ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇതാ ഗൈസ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഏകദേശം ഞാൻ ഒരു 10-20 തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് വർക്കിംഗ് അല്ല. ഇതാ ഞാനിപ്പോൾ പ്രോൺ ക്രൗച്ച് ചെയ്യാനുള്ള സ്വിച്ചും കൂടി ഞെക്കി നോക്കി, ഇനി അങ്ങനെ ചെയ്താൽ വർക്കാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷേ അതും വർക്കാവുന്നില്ല. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഈ ഒരു സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്, കാരണം നമ്മൾ ഉള്ളിലാണെങ്കിൽ നമ്മൾ റെഡ് ഡോട്ട് വെച്ച് സൂം ചെയ്താൽ നമുക്ക് പുറത്ത് കാണാൻ കഴിയും. പക്ഷേ ഞാൻ ആ കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് സൂം ചെയ്തപ്പോൾ എനിക്ക് ആ കണ്ടെയ്നറിൻ്റെ ആ പുറഭാഗം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്താണ് നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതുവഴി നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ പുറത്താണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗ്ലിച്ച്. ഇന്നത്തെ ഗ്ലിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഗ്ലിച്ചുകളും ടിപ്പുകളും ട്രിക്കുകളൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് അരയിൻ മേനോൻ സൈനിങ് ഓഫ്.